മധ്യവർത്തിയാക്കുകയും ചെയ്തുകൊണ്ടാണ് മഹാന്മാരായ സഹാബത്ത് വരുന്നത്. അവരുടെ ജീവിതം മുഴുവനും അങ്ങനെയാണ്. അങ്ങനെ വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല സഹായിക്കുകയാണ്. ലഖദ നസറകുമുല്ലാഹു ബിബദരിൻ, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ ബദറിൽ സഹായിച്ചു. വഅന്തും അദില്ല, നിങ്ങൾ ന്യൂനാൽ ന്യൂനപക്ഷമായിരുന്നപ്പോൾ ന്യൂനപക്ഷമായിരുന്ന ജനതയെ അല്ലാഹു തആല സഹായിച്ചത് എന്തുകൊണ്ടാണ്? ബദറുൽ കമാലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടാണ്. ആത്മീയമായ അവരുടെ വിജയങ്ങൾ നേർവഴിക്കായിരുന്നപ്പോൾ ഇന്ന് ഇസ്ലാമിക സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അവരിലൂടെ എങ്ങനെയാണ് ഈ ഉമ്മത്തിന് മോചനം സാധ്യമല്ല. അവർ മനസ്സിലാക്കുന്നത് കായിക ബലത്തിലൂടെയാണ് ഈ ഉമ്മത്തിന് ജയിക്കാനാവുക എന്ന്. ഒരിക്കലും അല്ല. അവർ വിചാരിക്കുന്നത് ആയോധന ചിട്ടകളിലൂടെയാണ് ഈ ഉമ്മത്തിന് ജയിക്കാനാവുക എന്ന്. അല്ല, ഈ ഉമ്മത്തിന് ജയിക്കാനുള്ളത് ബിൽ ഈമാനി ബില്ലാഹി വബിൽ ഇത്തിബാഇ ബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേണ്ട പോലെ അനുകരിക്കുകയും അല്ലാഹുവിനെ വേണ്ട പോലെ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോഴാണ് ഈ ഉമ്മത്തിന്റെ അത്ഭുതങ്ങൾ രചിച്ചത് ആരാണ്? അരമനകളുടെ അകത്തളങ്ങളിൽ ആരാധനയിൽ കഴിയുകയും അറിവിന്റെ അമരത്ത് സേവനം ചെയ്യുകയും അല്ലാഹുവിന്റെ മതത്തിന് വേണ്ടി വൈജ്ഞാനിക മുന്നേറ്റങ്ങൾ നടത്തുകയും ചെയ്ത മഹത്തുക്കളാണ് അവരുടെ ധീരമായ സമരങ്ങൾ ഇന്നലകളിൽ സാധ്യമാക്കിയിട്ടുള്ളത്. അവരാണ് ഈമാനിന്റെ പടക്കളങ്ങളിൽ അവിടുന്ന് അതാ ധീരമായ നിലപാടുകളിലൂടെ ഈ ഉമ്മത്തിന് വിലാസമുണ്ടാക്കിയത്. നമ്മൾ വിചാരിക്കും ഇന്നലെ നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ നേതാക്കന്മാര് മുഴുവനും അവര് ഏതോ മിലിട്ടറി ക്യാമ്പിൽ നിന്ന് ട്രെയിനിങ് നേടിയവരാണ്. അല്ല, ദശാസന്ധികളിൽ ഈ ഉമ്മത്തിനെ നേതൃത്വം നൽകിയ ധീരന്മാരായ ആളുകളെ മുഴുവനും പഠിച്ചാൽ അവരനിവാര്യമായ ഘട്ടത്തിൽ ഈമാൻ വിലാസമാക്കി രംഗത്തിറങ്ങിയവരാണ്. ഈമാൻ വിലാസമാക്കി രംഗത്തിറങ്ങിയവരാണ്. ഈ ഉമ്മത്ത് ശരിക്കും ഇന്നലകളുടെ ചരിത്രം പഠിക്കണം. ഈമാനുണ്ടോ ഏത് ദശാസന്ധികളെയും മറികടക്കാൻ കഴിയും. ഈമാൻ പ്രശ്നമല്ല, നിബിധങ്ങളോടുള്ള ബന്ധം പ്രശ്നമല്ല, മുസ്ലിം പാരസ്പര്യം പ്രശ്നമല്ല. നമുക്ക് ചില സംഘാടന ചിട്ടകളും ചില പ്രകടന പരതകളും മതിയെന്ന് ആലോചിക്കുന്ന ആളുകൾക്ക് അടിസ്ഥാനപരമായ അബദ്ധം പിണഞ്ഞിട്ടുണ്ട് എന്ന് യുവാക്കൾ മനസ്സിലാക്കണം. യുവാക്കൾ ശരിക്കും ഇസ്ലാമിക ചരിത്രം വായിക്കണം. ഇന്നലകളിൽ കഴിഞ്ഞുപോയ മുന്നേറ്റ നായകന്മാര് മുഴുവനും ആരാണ്? ശരിയായ വിധത്തിൽ അല്ലാഹുവിനെ ഉൾക്കൊണ്ട മഹാന്മാരാണ്. അവരാത്മീയതയുടെ അത്യുന്നതങ്ങളിൽ നിൽക്കുമ്പോഴാണ്, ആരാധനയുടെ അരമനകളിൽ കഴിയുമ്പോഴാണ്, അറിവിന്റെ ചക്രവാളങ്ങളിൽ ഇരിക്കുമ്പോഴാണ് ഈ ഉമ്മത്തിന്റെ പൊതുഗാത്രത്തിനെതിരെ എതിർപ്പുകൾ വന്നപ്പോൾ അവരായിരുന്ന മുന്നണി പോരാളികളായി ചാടിയിറങ്ങിയത്. അവരുടെ പിന്നിലായിരുന്നു ഈ ഉമ്മത്തിന്റെ മുഴുവനും ശക്തി ദുർഗങ്ങൾ ഉണ്ടായിരുന്നത്. ഇതാണ് പ്രിയമുള്ളവരെ അറിയേണ്ടത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. മഹാനരായ സയ്യിദുന അഹമ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? ഭരണകൂടത്തിന്റെ ചാട്ടവാറുകളുടെ മുമ്പിൽ ഇളകിയില്ല, അക്രമികളുടെ ആക്രമണങ്ങളുടെ മുമ്പിൽ പതറിയില്ല. ശരീരത്തിന് നിരന്തരമായ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോഴും ആദർശത്തിന്റെ ധാരയിൽ ശുദ്ധീകുല്ലക്കബറുകളും സൗറു ഗുഹയുടെ അകത്തളത്തിരിക്കുമ്പോൾ അബൂജഹലിന്റെ കണ്ണു വെട്ടിച്ചുകൊണ്ട് മുഖത്തടി വാങ്ങിയിട്ടും സത്യം പറഞ്ഞ് അഥവാ നബിതങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഹബീബായ തങ്ങൾക്ക് വേണ്ട സേവനം സൗറു ഗുഹയുടെ അകത്തളത്തിൽ എത്തിച്ചു കൊടുക്കാൻ ധൈര്യം കാണിച്ച ധീര വനിതയാണ് സയ്യിദത്തുന ബീവി അസ്മാ.
آسماء بنت أبي بكر رضي الله عنه ريمو അരപ്പട്ട കൊണ്ട് തുണി മുറുക്കിയെടുത്ത നേരത്ത് നബിതങ്ങൾക്ക് വേണമില്ലാതെ ധീരമായ നിലപാടെടുക്കാനുള്ള ആർജവം മഹതിയായ ആസ്മാ ബീവിക്ക് നൽകിയത് തെരുവിൽ ഇറങ്ങി മുദ്രാവാക്യം വിളിച്ചിട്ടല്ല പടക്കളത്തിലേക്ക് ചാടിപ്പോയി സ്ത്രീയുടെ ശാലീനത കളഞ്ഞിട്ടല്ല വേറെ ഏതെങ്കിലും മതനിയമങ്ങളെ പരസ്യമായി ലംഘിച്ചുകൊണ്ടല്ല ഉള്ളിൽ ഉറച്ച ഈമാനിന്റെ ആത്മബലത്തിലാണ് ഇതി ഉമ്മത്തെ വായിക്കണം പുതിയ ലോകത്തെ ഉമ്മമാരെ വായിക്കണം ആധുനിക ലോകത്തെ യുവതികൾ വായിക്കണം നമ്മൾ ഇന്ന് തെറ്റായ പ്രവർത്തന വഴിയിലൂടെ ഒരു വറ്റം യുവതികൾ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു കാലമാണ് അവർ വിചാരിച്ചു ഞങ്ങൾ സെക്രട്ടേറിയേറ്റ് മാർച്ച് നടത്തിയാലേ ഉമ്മത്തിന് മോചനമുണ്ടാകുള്ളൂന്ന് അവർ വിചാരിച്ചു ഈ തെരുവിൽ ഞങ്ങൾ ഇറങ്ങി മുദ്രാവാക്യം വിളിച്ചാലേ മ്യാൻമാറിലെ കലാപം തീരുകയുള്ളൂ എന്ന് അവർ വിചാരിച്ചു ഞങ്ങൾ തെരുവിൽ ഇറങ്ങിയിട്ട് മുദ്രാവാക്യം വിളിച്ചാലേ അഹ്ലാഖുമാര് ആവർത്തിക്കപ്പെടാതിരിക്കുള്ളൂ എന്ന് അവർ വിചാരിച്ചു ഞങ്ങൾ സമരം ചെയ്തെങ്കിലേ അതാ കൽബുർഗിയെ പോലെയുള്ള ആളുകളെ ഇനി കൊല്ലാതിരിക്കുകയുള്ളൂ എന്ന് അബദ്ധം പിണഞ്ഞുപോയി ഉമ്മ തെറ്റിലേക്ക് മാറിപ്പോയി പെങ്ങളേ ഈ ഉമ്മത്തിന്റെ ഊർജമെന്ന് പറയുന്നത് ശരിയായ ഈമാനാണ് അൽ ഈമാനു ബില്ലാഹ് അല്ലാഹുവിനുള്ള ഈമാനാണ് ആ ഈമാൻ ശരിയായ വഴിക്ക് നിലകൊള്ളണോ ശരിയായ കർമ്മങ്ങളുടെ അകമ്പടിയില്ലാതെ വിശ്വാസത്തിന്റെ ദാർഢ്യത ഉണ്ടാവൂല ഈമാനിന് ശക്തി ഉണ്ടാവൂല അതുകൊണ്ട് എന്റെയും എന്റെ പ്രിയമുള്ള സഹോദരന്മാരോട് സഹോദരിമാരോട് പറയാനുള്ളത് ഒന്നാമതായി നമുക്ക് വേണ്ടത് അൽ ഈമാനു ഈമാനാണ് ഏത് പ്രാതികൂല്യങ്ങളെയും മറികടക്കാനുള്ളത് ശരിയായ ഒരു വിശ്വാസമാണ്